ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആട്ടോ, ഒരു ഈസി മന്തി റെസിപ്പി. ഇതൊരു റെഡിമെയ്ഡ് മസാല വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് മന്തി ഉണ്ടാക്കി നോക്കുന്നവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു മസാലയാണ് നമ്മളിന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് സക്സസ്സായി. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ചിക്കൻ വേവിക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം എടുക്കുക. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാം നിരത്തി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ മാറിനേറ്റ് ചെയ്യാനുള്ള മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് ആ പാക്കിൽ തന്നെ രണ്ട് മസാല കിട്ടും, ഒന്ന് ചിക്കൻ മാറിനേറ്റ് ചെയ്യാനുള്ളതും മറ്റൊന്ന് റൈസിലേക്കുള്ളതും. മസാല മൊത്തമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് വലിയ ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. രണ്ട് മാഗി ചിക്കൻ ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഏലക്ക, കുരുമുളക്, കറുവപ്പട്ടയും കൂടെ ചേർക്കാം. ഇതിലേക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചിക്കനിലേക്ക് മാരിനേഷനൊക്കെ പിടിച്ചു വരുമ്പോഴേക്കും നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് റൈസ് വേവിച്ച് ഊറ്റിയെടുക്കാൻ ആവശ്യമുള്ള വെള്ളം വയ്ക്കാം. ഈ വെള്ളത്തിലേക്കും കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാനുണ്ട്. കുരുമുളക്, കറുവപ്പട്ട, ഏലക്ക, രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയിൽ, പിന്നെ റൈസിലേക്കുള്ള മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരമണിക്കൂർ കുതിർത്ത് വെച്ച ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. അരി പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇപ്പോൾ റൈസും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പാത്രം അടച്ചു വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഒരു 90% കുക്കായി കഴിഞ്ഞാൽ നമുക്കതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ സ്റ്റോക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇനി കാണിക്കുന്ന സ്റ്റെപ്പ് ഓപ്ഷണലാണ്. നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആവശ്യമാണെങ്കിൽ ഒരു പാനിലിട്ട് കുറച്ച് ഓയിലൊഴിച്ച് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി റൈസ് ഒന്ന് ദം ചെയ്തെടുക്കാം. അതിനുവേണ്ടി ചിക്കൻ സ്റ്റോക്കിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. അതിന് മീതെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ വെച്ചു കൊടുക്കാം. ഇനി ചെറിയ തീയിൽ ഒരു 30 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ദാ മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.